ലോകകപ്പിലെ റൗണ്ട് റോബിൻ ഫോർമാറ്റിലെ അവസാന മത്സരം വെറും ചടങ്ങുകൾ മാത്രമായി മാറുന്നു. 160 റൺസിന്റെ വമ്പൻ വിജയം നേടിക്കൊണ്ട് ഇന്ത്യ സെമി ഫൈനലിന് തയ്യാറെടുക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടിയത് 410 റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ 250 റൺസ് എടുത്ത നെതർലാൻഡ്സ് മത്സരത്തിൽ ശക്തമായി തന്നെയാണ് തിരിച്ചടിക്കാൻ ശ്രമിച്ചത്. അഭിമാന പോരാട്ടം എന്ന രീതിയിൽ മനോഹരമായി തന്നെ നെതർലാൻഡ്സിന് ടൂർണമെന്റിനോട് വിട പറയാം. സൗത്ത് ആഫ്രിക്കയെ നെതർലൻഡ്സ് പരാജയപ്പെടുത്തിയത് തന്നെയാണ് ടൂർണമെന്റിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായി പറയുന്നത്. കാരണം പോയിന്റ് പട്ടികയിൽ രണ്ടാമത് ഫിനിഷ് ചെയ്ത നെതർലൻഡ്സ് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയത് ശരിക്കും ആരാധകർക്ക് അമ്പരപ്പ് തന്നെയായിരുന്നു. മാത്രമല്ല, സൗത്ത് ആഫ്രിക്ക ടൂർണമെന്റിൽ പരാജയപ്പെട്ടത് ഇന്ത്യയോടും നെതർലൻഡ്സിനോടും മാത്രവുമാണ്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രേയസ് അയ്യറിന്റെയും കെ എൽ രാഹുലിന്റെയും സെഞ്ചുറി ബലത്തിലാണ് 410 എന്ന റെക്കോർഡ് ടോട്ടൽ ഇന്ത്യ സ്വന്തമാക്കുന്നത്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗിലും വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ സൂര്യകുമാർ യാദവ് പുറത്താകാതെ നിന്നു. നെതർലൻഡ്സ് ബോളേഴ്സിന് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത മത്സരം കൂടിയായിരുന്നു ഇത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയില്ല. ഇടവേളകളിൽ വലിയ രീതിയിലുള്ള കൂട്ടുകെട്ടുണ്ടാക്കാനും നെതർലൻഡ്സിന് സാധിച്ചു. മത്സരത്തിൽ നിർണായകമായത് ജസ്പ്രീത് ബുംറയും സിറാജിന്റെയും കുൽദീപിന്റെയും ജഡേജയുടെയും ഓവറുകൾ തന്നെയാണ്. എന്നാലും ഇന്ത്യയുടെ മത്സരങ്ങളിൽ കേട്ട് കേൾവിയില്ലാത്ത വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ എന്നിവർ ബോൾ ചെയ്തിരുന്ന മത്സരം കൂടിയായിരുന്നു ഇത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കിയത് ആരാധകർക്ക് ആവേശമുണ്ടാക്കി. മത്സരം അവസാനിക്കുന്നതും രോഹിത് എടുത്ത വിക്കറ്റ് മൂലം തന്നെയാണ്. ക്യാപ്റ്റൻ സ്കോട്ട് എഡ്വേർഡ്സിന്റെ കെ എൽ രാഹുലിന്റെ കയ്യിലെത്തിച്ചാണ് വിരാട് കോഹ്ലി വിക്കറ്റ് നേടിയത്. മത്സരത്തിൽ ബറേസിയെ പുറത്താക്കിയാണ് സിറാജ് ആദ്യ വിക്കറ്റ് നേടിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇടവേളകളിൽ മാത്രമാണ് ഇന്ത്യക്ക് വിക്കറ്റ് ലഭിച്ചത്. സെമിഫൈനൽ പോരാട്ടം മുംബൈയിൽ നടക്കുമ്പോൾ പ്രതീക്ഷകളെല്ലാം ഇന്ത്യൻ ബാറ്റർമാരുടെ മുകളിൽ തന്നെയാണ്. ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനായിരിക്കും ഇന്ത്യയുടെ തീരുമാനമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളുള്ളത്. 2003 ശേഷം ന്യൂസിലൻഡിനെ ലോകകപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വേൾഡ് കപ്പിൽ ഇന്ത്യ ശക്തമായി കണ്ടൻഡറാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സെമിഫൈനൽ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പുമാണ്.